അനുദിന വിശുദ്ധർ. ജനുവരി 3 വിശുദ്ധ ചാവറയച്ചൻ. ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും കുര്യാക്കോസിൻ്റെയും മറിയം തോപ്പലിൻ്റെയും മകനായിട്ട് 1805 ഫെബ്രുവരി 10 കൈനകരിയിലാണ് ചാവറയച്ചൻ ജനിച്ചത്. ജനിച്ച് 8-ാമത്തെ ദിവസം ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ചാവറയച്ചനെ മാമൂദി സമുക്കുകയുണ്ടായി. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഗ്രാമത്തിലെ ഒരു ആശാന്റെ കീഴിൽ വിവിധ ഭാഷകളും ഉച്ചാരണ ശൈലികളും പ്രാഥമിക ശാസ്ത്രവും ചാവറയച്ചൻ പഠിച്ചു. ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനം ആരംഭിച്ചു. 1818 കുര്യാക്കോസിന് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു. 1829 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം സുവിശേഷ വേലകളുമായി കഴിഞ്ഞുകൂടി. മൽപ്പാന്മാരായ തോമസ് പൂരൂക്കരയുടെയും തോമസ് പാലക്കലിൻ്റെയും നേതൃത്വത്തിൽ അദ്ദേഹം ഒരു സഭ സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയായി. 1855 കുര്യാക്കോസ് എലിയാസ് ഹോളി ഫാമിലി എന്ന പേരിൽ ഒരു വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു. 1856 മുതൽ 1871 ചാവറയച്ചൻ മരിക്കുന്നതുവരെ ഈ സഭയുടെ എല്ലാ ആശ്രമങ്ങളുടെയും ജനറൽ ചാവറയച്ചൻ തന്നെയായിരുന്നു. വരാപ്പുഴ മെത്രാപ്പോലീത്ത, തുടർന്ന് സീറോ മലബാർ സഭയുടെ വികാരി ജനറൽ ആയി ചാവറയച്ചനെ നിയമിച്ചു. കത്തോലിക്ക സഭയിലെ CMI എന്ന സന്യാസ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്ന വിശുദ്ധ ചാവറയച്ചൻ 1871 ജനുവരി 3 മരിച്ചത്. വിശുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അദ്ദേഹം മരിച്ച കൂനമ്മാവിൽ നിന്നും മാനാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവം അവിടുത്തെ സെൻറ്റ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദൈവികതയും തന്നെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാലും മാനാനം ഒരു തീർത്ഥാടക കേന്ദ്രമായി മാറി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വഴിതെളിച്ചവരിൽ ഒരാളാണ് വിശുദ്ധ ചാവറയച്ചൻ. വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവർക്ക് അത്ഭുതകരമായ സഹായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തൻ്റെ രോഗാവസ്ഥയിൽ 2 പ്രാവശ്യം ചാവറയച്ചൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും വേദനയിൽ നിന്നും ആശ്വാസം നൽകിയെന്നും 1936 വിശുദ്ധ അൽഫോൻസാമ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. 2014 ഫ്രാൻസിസ് പാപ്പ ചാവറപ്പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ചാവറയച്ച ഞങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.